നമസ്കാരം, ഞാൻ നയന ഗിരീഷ്. നയൻസ് ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുഖത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ കൈകളുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. ചില ആളുകൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കൈകളുടെ സംരക്ഷണം. അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കൈകൾ വൃത്തിയായും അതുപോലെ തന്നെ ഭംഗിയായും സംരക്ഷിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹാൻഡ് വാഷ്, സാനിറ്റൈസർ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയേറെയാണ്. വെളിച്ചെണ്ണയിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ഏതെങ്കിലും ഒന്ന്, ഇതിലേതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം കൈകളിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൈകളുടെ മൃദുത്വം തിരിച്ചു കിട്ടാനായിട്ട് സഹായിക്കും. സ്ഥിരമായി നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് നഖങ്ങളെ ഫ്രീ ആയിട്ട് വിടേണ്ടതാണ്. ഇത് നഖങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാനും അതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കും. അലവേര ജെല്ലും കോക്കനട്ട് ഓയിലും കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കൈകളിൽ ഇട്ടു കൊടുക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ്. ഫ്രഷ് അലവേര ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രഷ് അലവേരയുടെ ജെൽ എടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുക. ഫ്രീ ടൈമിൽ ടി വി കാണുന്ന സമയത്തോ എപ്പോഴെങ്കിലും നമുക്കത് ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക, അതിനുശേഷം കഴുകിക്കളയാം. സൺ ടാൻ മൂലം കൈകളിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ച് ഇതെല്ലാം മാറ്റാനായിട്ട് ഈ അലവേര ജെല്ലും വെളിച്ചെണ്ണയും കൂടിയുള്ള മിശ്രിതം സഹായിക്കും. കുളിക്കുന്നതിന് മുമ്പ് ബദാം ഓയിൽ പുരട്ടി നഖങ്ങളും കൈകളും മസാജ് ചെയ്യുന്നതും നല്ലതാണ്. നമ്മളിൽ ചിലരെങ്കിലും നഖം കടിക്കുന്ന ശീലമുള്ളവരാണ്. നഖങ്ങൾ കടിക്കുന്നത് ഒട്ടും നല്ലതല്ല. നഖങ്ങൾ കടിക്കാതിരിക്കുക. നഖങ്ങൾ കടിക്കുമ്പോൾ നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം മുറിവേൽക്കും. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള നഖം വളരാൻ ആവശ്യമുള്ള കോശങ്ങളെ അത് ഇല്ലാതാക്കുകയും നഖത്തിന്റെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും നഖങ്ങൾ കടിക്കാതിരിക്കുക. നഖങ്ങൾ കടിക്കുന്നത് മൂലം പലതരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും വായിലൂടെ ശരീരത്തിനകത്ത് പ്രവേശിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട്. നഖങ്ങൾ കടിക്കുന്ന ശീലം ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നഖത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ദോഷങ്ങൾ കൂടിയുണ്ട് നഖം കടിക്കുന്നത് മൂലം. അതുകൊണ്ട് തന്നെ നഖങ്ങൾ കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നഖങ്ങളുടെ ഭംഗിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും നഖങ്ങൾ കടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചായപ്പൊടിയും തേനും കൂടി മിക്സ് ചെയ്തതിനു ശേഷം കൈകളിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നതും കൈകളുടെ ഭംഗി നിലനിർത്താനായിട്ട് സഹായിക്കും. ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി ആയാലും നമുക്ക് എടുക്കാം. രണ്ടും നല്ലത് തന്നെയാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊണ്ട് വെച്ച് കൈകളിൽ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിരലിന്റെ അറ്റത്ത് അത് നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് വിരൽ അകത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നഖത്തിനകത്തെ അഴുക്കെല്ലാം പോയി നഖം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പഴുത്ത ഈത്തപ്പഴം നന്നായി ഉടച്ചെടുത്ത് കൈകളിൽ തേച്ച് പിടിപ്പിക്കുക. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്തും കൂടെ കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകണം. ഇത് കൈകൾക്ക് നിറം നൽകാനും സോഫ്റ്റ് ആയിട്ടിരിക്കാനും സഹായിക്കും. നാരങ്ങാനീരും തൈരും ചേർത്ത് കൈകൾ നന്നായി മസാജ് ചെയ്ത് ഇത് മുട്ടുവരെ ഇതുപോലെ മസാജ് ചെയ്തു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആകാനും സഹായിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അല്ലെങ്കിൽ അലവേര ജെൽ വെച്ചിട്ട് കൈകൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം കിടന്നുറങ്ങുക. ഇതും കൈകൾ ഭംഗിയായിട്ടും അതുപോലെ തന്നെ വൃത്തിയായിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ കൈകൾ വൃത്തിയായും ഭംഗിയായും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.